ഒരു സാധനം സൂക്ഷിച്ചു വെച്ച പിന്നെ ജമ്മത്ത് കണ്ടുപിടിക്കാൻ പറ്റും. കൊറേ നാളായല്ലേ പണയം വെച്ചോല്ലേ ഇതിനകത്ത് ഇരിക്കാൻ തുടങ്ങിട്ട്. നമുക്ക് പണിയെടുത്ത് തുടങ്ങണ്ടേ? എന്ത് കുഴപ്പം, ഇതൊക്കെ സന്തോഷമുള്ള ഒരു കാര്യല്ലേ. ഏയ് വിദുഷണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാ പിന്നെ നിങ്ങൾ നോക്കിട്ട് വിളിക്കോ. ആണോ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ആ ദാ വരുന്നു. ഓക്കെ ഓക്കെ, ബൈ ബൈ. ആ അതെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാവേ. ആരായിരുന്നു? കോൾ ആരായിരുന്നു? അതൊക്കെ ഉണ്ട്. പറ, എന്തോ സംഭവം തോന്നു. അത് പറയാനുള്ളതല്ല, കാണിച്ചു തരാനുള്ളതാണ്. സർപ്രൈസ്. സർപ്രൈസ്? ആ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാൻ വിളിച്ചേട്ടാ. അതെ, ബാൽക്കണിയിൽ തുണി ഇട്ടിട്ടുണ്ട്. എങ്ങാനും മഴ പെയ്യുകയാണെങ്കിൽ ആ സ്റ്റാൻഡ് ഒന്ന് എടുത്തകത്ത് വെച്ചേക്കണേ. സൗകര്യമില്ല. അല്ല, തുണി മടക്കി വെക്കാന്ന് പറയുകയായിരുന്നു. അച്ചടാ ചക്കടു. ബൈ ബൈ. ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. നീ എന്ത് ഉദ്ദേശത്തില്ല എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന? അത് പിന്നെ വെറോണിക്ക എന്റെ അടുത്ത് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാ എനിക്ക് നോന്ന് പറയാൻ പറ്റില്ല. വീണ്ടും വെറോണിക്ക? ആ ഇത് അവളുടെ പട്ടിക്കുട്ടിയാ, പേര് ലക്കി. അവളെ ഈ വാർഡ് മെമ്പർമാർക്കുള്ള എന്തോ ട്രെയിനിങ്ങിന് പോയിരിക്കാം. പിന്നെ അവള് ഗുസ്തിക്കാണല്ലോ പോകുന്നത്, ട്രെയിനിങ് പോലും. ഈ വെറോണിക്ക തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോ ഞാൻ വിചാരിച്ചതാണ് ആൾക്കാർക്ക് ധാരാളം പണി കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. വിളിച്ചേട്ടാ, വിളിച്ചേട്ടനെ ഞാൻ പൊന്നു പോലെ അല്ലേ നോക്കുന്നത്. ഇതിപ്പോ ഒരൊറ്റ ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരാഴ്ചയാ ഇതിനെയാ ഇവിടെയാ? ആന്നും നടക്കൂല, നീ പോയെ. വിളിച്ചേട്ടാ, നമ്മൾ എന്തായിരുന്നാലും ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടിരുന്നതല്ലേ. ആര് പ്ലാൻ ഇട്ട്? നീ ഇട്ട്. എന്തുകൊണ്ടാ ഈ വീട്ടില് പട്ടിയെ വാങ്ങിക്കാതെ എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാലോ ദീപ്തി. അത് ഫ്ലാറ്റില് പട്ടിയെ വളർത്താനുള്ള ബുദ്ധിമുട്ട്. അത് ഒരു റീസൺ. മെയിൻ റീസൺ എന്തായിരുന്നു? അത് വിളിച്ചേട്ടന് പട്ടിയെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇതിനെ കൊണ്ടു കൊടുത്തോളൂ. അയ്യോ, അതിന് അവള് പോയി. ഏ ചൂടാവല്ലേ, ഒരാഴ്ച എന്നുള്ളത് ദേന്ന് പറയുന്ന നിനക്ക് അങ്ങ് പോകും. അല്ലെങ്കിൽ ദാന്ന് പറയുന്ന പോലെ ഞാൻ അങ്ങ് പോകും. പറഞ്ഞേക്ക. വിളിച്ചേട്ടാ, ലക്കി പാവല്ലേ, അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കേ. ദീപ്തി, ഒന്ന് ഫുഡ് എടുത്ത് വെക്കോ. ദേ എനിക്ക് വിശക്കുന്ന കേട്ടാ. പത്ത് മിനിറ്റ് ഫുഡൊക്കെ റെഡിയാണ്. ഞാൻ ലക്കിക്ക് ഒന്ന് ആഹാരം കൊടുത്തിട്ട് ഇപ്പൊ വരാവേ. മിണ്ടാപ്രാണി ഡിടിഎസ് കൊറേയാ കുറയ്ക്കുന്നത്. ഒന്ന് ചുമ്മാ നീ ഇത് കണ്ട കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഒഴിച്ചു. എനിക്ക് തോന്നേ
ഈ വെറോണിക്കയുടെ വീട്ടില് കുറച്ച് മുറ്റോ സ്ഥലവും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അല്ല, ഈ ഫ്ലാറ്റിനകത്ത് വന്നപ്പോഴത്തേക്കും പാവത്തിന് എന്ത് ചെയ്യണോന്ന് അറിയാതെ പറ്റിപ്പോയതായിരിക്കും. നല്ല വിഷമമുണ്ടാവും. കണ്ട, അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ കാണിച്ചു വെച്ചിരുന്ന എന്റെ അടുത്തുള്ള പ്രതിഷേധമാണെന്ന്. എന്റെ പൊന്നു പ്രതിച്ചേട്ടാ, ഒന്ന് വിട്ടുകളാ. ഇനി ആ അഞ്ചാറ് ദിവസത്തെ കാര്യം കൂടെ അല്ലേ ഉള്ളൂ. ഇത് ഞാൻ ഇപ്പൊ വൃത്തിയാക്കിക്കോളാം. സരി സരി ഗ സരി ഗ മ സരി ഗ മ പ സരി ഗ മ പ ദ സരി ഗ മ പ ദ നി സരി ഗ മ പ ദ നി സ സ ദീതി സാരല്ലേ വിചേട്ടാ, ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഈ വീട്ടിൽ തൽക്കാലത്തേക്ക് രണ്ട് പാട്ടുകാർ വേണ്ട, ഞാൻ പാടുന്നുണ്ട്, അത് മതി കേട്ടാ. സാരല്ലേ ചേട്ടാ, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ശാന്തനാകൂ ശാന്തനാകൂ. ദീപ്, ദീപ്തി, ഇവിടെ എവിടെ പോയത്? അമ്പളിക്കുഞ്ഞമ്മ വിളിച്ചിരുന്നു, ഞാൻ അത്യാവശ്യമായി അങ്ങോട്ടേക്ക് പോകുന്നു. നല്ല ഉറക്കമായതുകൊണ്ടാണ് വിളിക്കാത്തത്. അയ്യോ, ഉറക്കം എണീറ്റാലുടൻ ലക്കിക്ക് ഫുഡ് കൊടുക്കണം. വിധുചേട്ടൻ ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്യുമല്ലോ, ബെസ്റ്റ്. ആ പട്ടിക്കുള്ളെങ്കിൽ റെഡിയാണല്ലോ. നീയെങ്കിലും കഴി. അതെ, ഇവിടെ വാരി തരാനൊന്നും ആരും ഇല്ല, വേണേ കഴിക്കണം. ഇവെന്താ കഴിക്കാത്ത? കഴിക്കൂ. എന്താ കഴിക്കാത്ത? ഇതാ സ്നേഹവും നീ കാവലും നീ എൻ കൂടെയായി നീ തോഴാ ചാരയായി നീ പോരുമോ നീ നിഴലായി മാറി പോകാ ദൂരെ ദൂരെ ഈ താഴ്വാരങ്ങൾ താണ്ടി മുന്നേറി കുതിക്കാ മേലെ സൂര്യൻ നമ്മെ നോക്കി കിളികൾ കൂടെ പാടി കാറ്റും വെയിലും പാട്ടിൻ താളവും കൂട്ടായി പോന്നു കൂടെ സ്നേഹവും നീ കാവലും നീ
എൻ കൂടെയായി നീ തോടാ ചാരയായി നീ ഒരുമോ നീ നിഴലായി മാറി പോക നിങ്ങൾ തമ്മിൽ കമ്പനിയായോ? അതിന് നമ്മൾ തമ്മിൽ ശത്രുത ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പറഞ്ഞങ്ങ് തീർത്തു. ഇപ്പൊ അങ്ങനെയല്ലേ? ചേട്ടാ, നാളെ വെറോണിക്ക ഇനി എത്തും. രാവിലെ തന്നെ എനിക്ക് ലക്കിയെ കൊണ്ടുപോയി കൊടുക്കണം. അല്ല, അവര് നല്ല തിരക്കാണെങ്കിൽ അവൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ ചേട്ടാ. എന്തോ, എങ്ങനെ? അവൻ ആളൊരു തൊട്ടിയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അവൻ എൻ്റെ അടുത്ത് സ്നേഹമുള്ളതുപോലെ. അപ്പൊ ഈ ഫ്ലാറ്റിനകത്ത് പട്ടിയെ വളർത്തുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്? വലിയ വലിയ സന്തോഷങ്ങൾക്കായി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇനി ലക്കി പോയാലും നമുക്ക് വേണമെങ്കിൽ ഒരു പട്ടിയെ വാങ്ങാം അല്ലേ? ലക്കി ബേബി, ലക്കി ബേബി ചുന്ദ്രനായ, ലക്കി ബേബി ചുന്ദ്രനായല്ലോ. എവിടെ പോണു? എന്ന് വരും? ഇനി എന്ന് വരും? ലക്കി ബേബി ഇനി ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ ലക്കി? ഇത് ചേട്ടാ, ഇവനൊന്ന് നോക്കണേ, ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ. ഇഞ്ചുടാ ഇഞ്ചു. ഹലോ, ആ ചേട്ടാ പറയൂ. ഓ, വെരി ഗുഡ്. നമ്മൾ ആ പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചല്ലേ? നൈസ്. ഓക്കെ. ഓ, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ? ചേട്ടാ ഒരു രണ്ട് മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കിയിട്ട് ആ പാസ്പോർട്ട് നോക്കിയിട്ട് ഞാൻ ഉടനെ പറയാം. ഓക്കെ ഓക്കെ ചേട്ടാ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ കണ്ടാണുള്ളത്. ദീപ്തി, ദീപ്, എന്റെ ദൈവം, സന്തോഷമുള്ള ഒരു കാര്യമല്ലേ?